നമസ്കാരം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രോഗങ്ങളുണ്ട്. ആ രോഗത്തിന് വേണ്ടി പല മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതുപോലെ പല രീതിയിലുള്ള ചികിത്സകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രോഗകാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഞാനെന്തു ചെയ്തു, ഇല്ലെ ഞാനെന്തിനാ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ നമ്മൾ സ്വയം പഴി ചാർത്താറുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തകൾക്ക് ആധാരമായി നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് നമ്മുടെ ഓരോ രോഗങ്ങൾക്കും കാരണമാകുന്നുള്ളത്. നാം വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ മനസ്സ് കലുഷമാകുമ്പോഴും ആ മനസ്സിലെ ചാഞ്ചാട്ടവും വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെയാണ് നമ്മുടെ രോഗങ്ങൾ കാരണം. ഈ രോഗമുണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? നമ്മുടെ ഓരോ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ഓരോ ചിന്തകളുമാണ് ഈ രോഗത്തിന് കാരണമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായ ചിന്ത കൊണ്ട് നമ്മുടെ രോഗങ്ങളും മാറ്റിയെടുക്കാം, മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനുവേണ്ടി നാം ശ്രമിക്കുന്ന പക്ഷം, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള പ്രായമായവരായാലും അല്ലാത്തവരായാലും തനിക്ക് ഇന്ന രോഗമാണെന്ന് പറയാനൊരു ഉത്സാഹമാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഒരു പക്ഷേ കൂടുതൽ പരിഗണന തനിക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ചിന്തയാകാം, അല്ലെ ശ്രദ്ധ കിട്ടുമോ എന്നുള്ളൊരു ചിന്തയാണോ ഇത്തരത്തിൽ അവർ പെരുമാറാൻ കാരണമെന്ന് തോന്നിപ്പോകാറുണ്ട്. എന്തിന്, മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും നമ്മുടെ ഓരോ കോശങ്ങളിൽ ചലനമുണ്ടാക്കാനും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. 100 മുതൽ 0 വരെ എണ്ണി, 0 എത്തുമ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കണ്ണടച്ചു വേണം ചെയ്യാൻ. നമുക്ക് സ്വയം പറയാവുന്നതാണ്, ഞാൻ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്, മനസ്സിന് സമാധാനമുണ്ട്, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താകട്ടോ, അതായത് രോഗത്തിൻ്റെ കാരണങ്ങൾ എന്താകട്ടോ, ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സുമാണ് വേണ്ടത്, അത് ഞാൻ നേടിക്കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് കാര്യമായിട്ട് നമ്മൾ ഇമോഷണലി ഇൻവോൾവായി, വികാരഭരിതരായി നാം നമ്മുടെ തലച്ചോറിൽ ആ സന്ദേശം എത്തിക്കുന്ന വഴി നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് ഓർക്കുക, മനസ്സിലുള്ള ആഗ്രഹമല്ല, പ്രവൃത്തിയുടെ ചെയ്താൽ മാത്രമേ ഫലമുണ്ടാകൂ. നന്ദി, നമസ്കാരം.